ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കാവുന്ന മൈക്കിളിന്റെ രാജാവ് എന്ന് തന്നെ പറയാവുന്ന ഒരു സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള ഒരു ബോയുടെ മൈക്കാണിത്. ഈ മൈക്കാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ബോയയുടെ M1DM എന്ന് പറയുന്ന ഒരു ഒമിനി ഡയറക്ടർ മൈക്കാണ്. ഇവിടെ എൻ്റെ കയ്യിലുള്ളത് രണ്ടു പേർക്ക് സംസാരിക്കാൻ സാധിക്കുന്ന, അതായത് ഡുവൽ ആയിട്ട്, അതേസമയം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻ്റർവ്യൂവിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സെഷൻ്റെ ഡബിൾ ഒമിനി ഡയറക്ഷൻ മൈക്കാണ് ഞാൻ ഇന്നിവിടെ അൺബോക്സ് ചെയ്യുന്നത്. നമുക്ക് സിംഗിൾ മൈക്കും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് ആമസോണിൽ അവൈലബിൾ ആണ്. വെറും 898 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ മൈക്ക് ലഭിക്കും. ഇത് നമുക്ക് വിവിധ ഡിവൈസായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ, DSLR എന്ന് വേണ്ട റെക്കോർഡിംഗ് ഡിവൈസ് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ മൈക്കിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ പവർ മൈക്കാണ്. ചില DSLRകൾക്ക് മൈക്ക് കുത്തിയാൽ ഡയറക്റ്റ് വർക്കാവില്ല, അപ്പോൾ നമുക്ക് പവർ കൊടുക്കണം. അതുകൊണ്ട് ചെറിയൊരു ബട്ടൺ സെൽ ബാറ്ററിയോടെ വർക്ക് ചെയ്യുന്ന ഈ ഒരു മൈക്കാണ് ബോയുടെ M1DM. നമ്മൾ പലപ്പോഴും സൗണ്ട് റെക്കോർഡ് ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പൊതുസ്ഥലത്ത് റെക്കോർഡ് ചെയ്യുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ ഇതേപോലത്തുള്ള സൗണ്ട് കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കുന്നുമില്ല. അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ ബോയുടെ ഈ മൈക്ക് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ബോക്സ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം ലേബലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിക്ചറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അതിലൊരു ചെറിയ ബാഗും അതിനകത്താണ് ഈ നമ്മുടെ ബോയ മൈക്ക് വരുന്നത്. കൂടാതെ കുറച്ച് മാനുവൽസും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബുക്കും ഇതിനോട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമില്ല, മാറ്റി വെക്കാം. വാറണ്ടി കാർഡുണ്ട്, അതും നമുക്ക് ആവശ്യമില്ല, മാറ്റി വെക്കാം. ഇനിയുള്ളത് മൈക്കാണ്. മൈക്ക് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡുവൽ ആയിട്ട് രണ്ട് മൈക്ക് വരുന്ന ഒരു മോഡലാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത്. അതാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. നിങ്ങൾക്കാണ് രണ്ട് മൈക്കിൻ്റെ അറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ക്യാരി കേസും അവർ തന്നിട്ടുണ്ട്. നല്ല ബിൽറ്റ് ക്വാളിറ്റി എന്നൊക്കെ തന്നെ പറയാം. ഒരു 3.5 mm കണക്ടറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുവഴി നമുക്ക് സ്മാർട്ട് ഫോണിലും അതോടൊപ്പം DSLR ക്യാമറകളിലും ക്യാം കോഡേഴ്സിലും അതുപോലെ റെക്കോർഡിംഗ് ഡിവൈസിലും ഒക്കെ ഈസി ആയിട്ട് പ്ലഗ് ചെയ്യാനും സാധിക്കും. ഇതൊരു ഒമിനി ഡയറക്ഷണൽ മൈക്ക് ആയതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ നല്ല വളരെ വ്യക്തമായ രീതിയിൽ റെക്കോർഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നു. ഈ മൈക്കിൻ്റെ കൂടെ ബോക്സ് വിടുന്ന മറ്റു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 3.5 mm to 1/4 inch ിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കണക്ടറുണ്ട്. കൂടാതെ ഒരു രണ്ട് ഫോം വിൻഡ് സ്ക്രീനും ഒരു രണ്ട് ക്ലോത്ത് ക്ലിപ്പും പിന്നെ ഒരു ചെറിയ ബട്ടൺ സൈസ് ബാറ്ററിയും പിന്നെ ഒരു ക്യാരി കേസുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നമുക്ക് ഈ വിൻഡ് സ്ക്രീൻ മൈക്കിലൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഈ ബോയ മൈക്കിൻ്റെ ഫുൾ സെറ്റ് എന്ന് പറയുന്നത്. രണ്ട് മൈക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബാറ്ററി ബോക്സ് കൂടെ ചേർന്ന് വരുന്നതാണ് ഈ മൈക്ക്. ഇതിൻ്റെ കേബിൾ ലെങ്ത് നോക്കുവാണെങ്കിൽ വളരെ നല്ല നീളമുള്ള ഒരു കേബിളാണ് നൽകിയിരിക്കുന്നത്. 4 meters ലെങ്ത് വരുന്ന കേബിളുകളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇനി ഈ കാണുന്നതാണ് ഈ മൈക്കിൻ്റെ പവർ പാക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മളൊരു ബട്ടൺ സെൽ ബാറ്ററി ഇട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് നമ്മുടെ DSLRനൊക്കെ പവർ മൈക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് സ്വിച്ച് ചെയ്തിട്ട് ക്യാമറ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി ഇട്ട് ഉപയോഗിക്കാവുന്നതാണ്. സ്മാർട്ട് ഫോണിനാണെങ്കിൽ നോർമലായിട്ട് തന്നെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഓഫ് എന്നുള്ള സ്വിച്ചിലേക്ക് മാറ്റിയിട്ട് സ്മാർട്ട് ഫോണിലും ഉപയോഗിക്കാവുന്നതാണ്. ക്യാമറ ഉപയോഗിക്കുമ്പോൾ പവർ മോഡിൽ ഇടാൻ വേണ്ടിയാണ് ഈ ഒരു പവർ പാക്ക് ഈ മൈക്കിന് കമ്പനി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള സൗണ്ടാണ്. അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് മൈക്ക് ഇല്ലാതെ സംസാരിച്ചാൽ എത്രത്തോളം വ്യത്യാസമുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ സൗണ്ട് മൈക്ക് ഇല്ലാതെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. മൈക്ക് ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ബോയ M1 എന്നുള്ള ഈ മൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.